നമസ്കാരം. വിശാഖം നക്ഷത്രത്തിന്റെ അവസാനത്തെ പാദം അനിടന്തർക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക്, അതായത് വൃശ്ചികക്കൂട് ജനിച്ചവർക്ക് ഈ വാരത്തിൽ ചികിത്സ ഫലിക്കുന്നത് വഴി ഔദ്യോഗികമായിട്ടുള്ള ചുമതലകളെല്ലാം ആത്മവിശ്വാസത്തോടുകൂടി ഏറ്റെടുക്കുവാനും ചർച്ചകളും യാത്രകളെല്ലാം തന്നെ പുനരാരംഭിക്കുവാനുള്ളൊരവസരം ഉണ്ടായിത്തീരും. മേലധികാരി സ്ഥാനം ലഭിക്കുന്നത് വഴി ഉത്തരവാദിത്വങ്ങൾ വർദ്ധിക്കുമെങ്കിൽ പോലും ഒരു പക്ഷേ സകലവിധത്തിലുള്ള സൗകര്യങ്ങളോടുകൂടിയതായിട്ടുള്ള മറ്റൊരു ജോലിക്ക് അവസരം വന്നു ചേരുവാനിടയുണ്ട്. ഇതിൻ്റെ വെളിച്ചത്തിൽ മക്കൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാനിടയുണ്ട്. ഒരു വർഷത്തേക്ക് കഠിനാധ്വാനം വേണ്ടിവരും. രാത്രിയും പകലും ഒരേപോലെ ജോലി ചെയ്തുകൊണ്ട് അനുവർത്തിക്കേണ്ടതായ സാഹചര്യങ്ങളോ ജോലിപരമായിട്ടുള്ള പദ്ധതികളെല്ലാം ആവിഷ്കരിച്ചുകൊണ്ട് ക്രോഡീകരിക്കേണ്ടതായ സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിത്തീരും. എന്നിരുന്നാലും ഭാവിയിലേക്ക് നല്ലൊരു ചുവടുവയ്പ് എന്നുള്ള സങ്കല്പത്തോടുകൂടി ഉദ്യോഗപരമായിട്ടും സ്വന്തം നടത്തി വരുന്ന കർമ്മമണ്ഡലങ്ങളോട് ബന്ധപ്പെട്ടും വ്യാപാര വിപണന വിതരണ മേഖലകളോട് ബന്ധപ്പെട്ടും എല്ലാ കാര്യങ്ങളും ഏറ്റെടുക്കുവാനുള്ള ഒരു ആത്മവിശ്വാസം ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. പഠിച്ച വിദ്യ പ്രാവർത്തികമാക്കാൻ അവസരമുണ്ടാകും. വിദേശത്ത് താമസിക്കുന്നവർക്ക് സ്ഥിരം താമസിക്കുവാനുള്ളൊരു അനുമതി ലഭിക്കുവാനിടയുണ്ട്. പലപ്പോഴും മാനസികമായിട്ടുള്ള സംഘർഷങ്ങളെ അതിജീവിക്കുവാൻ ആധ്യാത്മികമായിട്ടുള്ള ചിന്തകൾ ഉപകരിക്കുവാനിടയുണ്ട്. കാര്യകാരണ സഹിതം സമർപ്പിക്കുന്ന അപേക്ഷകൾക്ക് അനുകൂലമായിട്ടുള്ള അനുമതി ലഭിക്കുവാൻ സാധ്യത കാണുന്നു. കർമ്മമണ്ഡലങ്ങളിൽ പുതിയ ആശങ്കകൾ അവലംബിക്കുന്നത് ഭാവിയിലേക്ക് ഏറ്റവും സുരക്ഷിതത്വമുള്ളതിനാൽ വേണ്ടപ്പെട്ടവരിൽ നിന്നും അനുമോദനങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. രക്തദൂഷചിഹ്നങ്ങളായിട്ടുള്ള പലവിധത്തിലുള്ള അസുഖങ്ങളും ഉണ്ടാകുവാനിടയുള്ളത് കൊണ്ട് ഭക്ഷണ ക്രമീകരണങ്ങളിൽ ശ്രദ്ധ വേണ്ടി വരുവാനും സാധ്യത കാണുന്നു. യാത്രകളും കലാകായിക മത്സരങ്ങളോട് ബന്ധപ്പെട്ടതായുള്ള പരിശീലനവും ഒക്കെ തുടങ്ങി വയ്ക്കുവാനുള്ള അവസരത്തിന് സാധ്യതയുണ്ട്. പുതിയ ആവിഷ്കരണ ശൈലിക്ക് അംഗീകാരം ലഭിക്കും. പുതിയ കൃഷി സമ്പ്രദായം ആവിഷ്കരിക്കുവാൻ അവസരത്തിന് യോഗം കാണുന്നു. വിദ്യാർത്ഥികൾക്ക് കഴിഞ്ഞ മാസം മനസ്സിലുദ്ദേശിക്കുന്ന തരത്തിലൊക്കെ പരീക്ഷ എഴുതിയതിൻ്റെ വെളിച്ചത്തിൽ അതിൻ്റെ ഉന്നത തരത്തിലുള്ള ജോലി വിദ്യാഭ്യാസത്തിന് ഉതകുന്ന വിധത്തിലുള്ള പ്രാരംഭ നടപടികൾ തുടക്കം കുറിക്കുവാനും ഉപരിപഠന പ്രവേശന പരീക്ഷയ്ക്കായിരിക്കാം. എന്നിരുന്നാൽ പോലും ഒരുപക്ഷെ പലരും ഉദ്യോഗത്തിലിരിക്കുന്നവരാണെങ്കിൽ ഉപരിപഠനത്തിന് ചേരുവാനും പഠിക്കുന്നവർക്ക് പല വിദ്യാർത്ഥികൾക്കും പഠിപ്പിനോടൊപ്പം തന്നെ ജോലി ചെയ്യാൻ തക്കവണ്ണമുള്ളൊരു അവസരമുണ്ടായിത്തീരും. ഒരുപക്ഷെ അന്യരാഷ്ട്രത്തിൽ പോലും ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ അവസരം ഉണ്ടാകുന്നത് സ്വീകരിക്കുന്നത് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും. തൊഴിലധിഷ്ഠിതമായിട്ടുള്ള പാഠ്യപദ്ധതി വന്നു ചേരുന്നതിനാൽ അതിലേക്ക് മാറി ചേരുവാനുള്ള തീരുമാനം കൈക്കൊള്ളുന്നത് പല വിദ്യാർത്ഥികൾക്കും ഗുണകരമായി തീരുവാനിടയുണ്ട്. ജാമ്യം നിൽക്കുവാനുള്ള സാഹചര്യത്തിൽ നിന്നും യുക്തിപൂർവ്വം പിന്മാറുകയായിരിക്കും നന്നാവുക. വ്യക്തി താല്പര്യം പ്രസ്ഥാനത്തിന് പോലും ഗുണകരമായി തീരുന്നത് വഴി അവലംബിക്കുവാനുള്ള സാധ്യത പോലും കാണുന്നുണ്ട്. കല, സാഹിത്യം, സംഗീതം മുതലായവയിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം അനുകൂലമായിട്ടുള്ള അവസരം വന്നു ചേരുവാനിടയുണ്ട്. യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ടും ജീവിത ലക്ഷ്യം മനസ്സിൽ ഉദ്ദേശിച്ചുകൊണ്ടും ജീവിതമാണ് എല്ലാത്തിലും പ്രധാനം എന്ന ഉത്തമ ബോധ്യത്തോടുകൂടിയും ജീവിക്കുന്ന ദമ്പതികൾക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളും സമാധാന അന്തരീക്ഷവും എല്ലാ പ്രകാരത്തിലും വന്നു ചേരുവാനിടയുണ്ട്. വിപണന വിതരണ മേഖലയിൽ പുതിയ ആശങ്കകൾ അവലംബിക്കുന്നതിന് നേട്ടം കണ്ടു തുടങ്ങുവാനിടയുണ്ട്. കാര്യനിർവഹണ ശക്തി, ഉത്സാഹം, ഉന്മേഷം എന്നിവ പ്രവർത്തനക്ഷമതയ്ക്ക് വഴിയൊരുക്കുവാനിടയുണ്ട്. നിശ്ചയിച്ചുറപ്പിച്ച കാര്യങ്ങൾക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരും. കാർഷികമായിട്ടുള്ള മേഖലകളിൽ നിന്നും ആദായം വർദ്ധിക്കുന്നത് വഴി പുതിയ ആശയങ്ങൾ അവലംബിക്കുവാനുള്ള സാധ്യത കാണുന്നു. വിദേശത്ത് താമസിക്കുന്ന പുത്രപൗത്രാദികളോടൊപ്പം മാസങ്ങളോളം താമസിക്കുവാനായിട്ട് യാത്ര പുറപ്പെടുവാനിടയുണ്ട്. എന്തായാലും വിദേശ ബന്ധമുള്ള വ്യാപാര വിപണന വിതരണ മേഖല നടത്തുന്നവർക്ക് യാത്രകളെല്ലാം പുനരാരംഭിക്കുകയും
ഏറെക്കുറെ മുൻപുണ്ടായിരുന്ന പോലെ പ്രവർത്തന മണ്ഡലങ്ങൾ കാഴ്ചവെക്കുവാൻ പോലും അവസരമുണ്ടായി തീരുവാൻ ഈ ഒരു വൃശ്ചികക്കൂർ ജനിച്ചവർക്ക് ഈ ഒരു ആഴ്ചയിൽ കാണുന്നുണ്ട്. നമസ്കാരം.